കള്ളിൽ കഞ്ചാവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിലായി 46 ഷാപ്പുകൾക്കെതിരെ കേസെടുത്തു. തൊടുപുഴ കോതമംഗലം റേഞ്ചിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ലൈസൻസിമാർക്കും മാനേജ്മെന്റുമാർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി. തൊടുപുഴയിൽ 25ഉം കോതമംഗലത്ത് 21 ഷാപ്പുകൾക്കും എതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശുപാർശ നൽകി. 2020 നവംബർ ഡിസംബർ മാസങ്ങളിലായി ശേഖരിച്ച കള്ളിന്റെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നപ്പോഴാണ് കന്നാബിനോയിഡ് എന്ന രാസവസ്തുവിന്റെ അംശം കണ്ടെത്തിയത്. ഒരു രാസപദാർത്ഥം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നാർക്കോട്ടിക് ഫാക്ടറാണ് ഈ കന്നാബിനോയിഡ് എന്ന് പറയുന്നത്. കന്നാബിനോയിഡ് എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവിന്റെ ശാസ്ത്രീയ നാമമാണ് കന്നാബീസ് എന്നുള്ളത്. അപ്പോൾ കഞ്ചാവിന്റെ ഒരു പിന്നെ ഇത് പിഴിഞ്ഞ ഒഴിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടന്റാണ് അതിനകത്തുള്ളത്. അതെ, വീര്യം കൂട്ടുക, ലഹരി വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണത്. പാലക്കാട് നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കള്ളിലാണ് ഇത്തരത്തിലുള്ള പദാർത്ഥം കണ്ടെത്തിയത്. വിഷയത്തിൽ ഓരോ ഷാപ്പുകൾക്കുമെതിരെ കേസെടുത്ത ശേഷം FIR കോടതിയിൽ സമർപ്പിക്കും. മറ്റു നടപടികൾക്കായി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറും. കമ്മീഷണറുടെ ഉത്തരവ് ലഭിച്ച ശേഷം ലൈസൻസ് റദ്ദാക്കുന്നതും ഷാപ്പ് അടപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോകും. വിദേശ മദ്യ വ്യവസായത്തെ സഹായിക്കാനുള്ള നീക്കമാണെന്ന ആരോപണവുമായി വിവിധ യൂണിയനുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ജനം, ഇടുക്കി.